ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൂടെ ഇതിൻ്റെ പുതിയൊരു എപ്പിസോഡ് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു കിടിലും ഫ്ലവർ വേസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ വേസ് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ പഴയൊരു വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ, പഴയൊരു വാട്ടർ ബോട്ടിൽ, അതൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുകയാണ്. പിന്നെ കുറച്ച് സിമെൻറ്റ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ലാസ്റ്റ് രണ്ട് വീഡിയോസും ചെയ്ത് ഇതുപോലെ തന്നെയാണ് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. അതേപോലെ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ഇല്ല നമ്മുടെ ചാനൽ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ തുടരാണെന്ന് ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇന്ന് എല്ലാ വീഡിയോസും കയറുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാൻ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും എടുത്തിട്ട് ഈ രണ്ട് ഭാഗവും ഒന്ന് വെട്ടിയെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ബ്ലേഡ് വെച്ച് നന്നായി ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു നടുവത്തെ പീസ് മാറ്റാം. അതിന് ശേഷം വായവട്ടം നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആകെ ആവശ്യമുള്ള ഈ രണ്ട് പീസസും മാത്രമാണ് കേട്ടോ. ഈ രണ്ട് പീസും നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒട്ടിച്ചെടുക്കണം നന്നായിട്ട്. അപ്പം അതിനായിട്ട് നമ്മളൊരു ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ടേപ്പ് വെച്ച് നന്നായി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ടേപ്പാണ് ഉള്ളത് ആ ടേപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന ടൈപ്പിനെ വേണമെന്നൊന്നുമില്ല. സെല്ലോ ടേപ്പാണെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻസുലേഷൻ ആണെങ്കിൽ അതും വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും അതിന് മുകളിലോട്ട് ഒരു ഇൻസുലേഷനും കൂടെ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബലത്തിന് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം ഏതെങ്കിലും ചെറിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ ചെറിയ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫ്ലവർ വേസിൻ്റെ വായ ഭാഗമായിട്ട് വരാൻ പോണത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പശ ഉള്ളത് ആ പശ വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് പീസും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഗ്ലൂഗണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഫെവിക്യൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. 5 രൂപ പണിയല്ലുള്ളൂ. 5 രൂപ കൊടുക്കുക, ഒരു ഫെവിക്യൊക്കോ എന്തെങ്കിലും വാങ്ങിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് ഇതുപോലെ പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫെവിക്കോളിൽ വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ബോട്ടിലിലോട്ട് നമ്മുടെ ഫെവിക്കോളിൻ്റെ മിക്സ്ചർ ആദ്യം ഒന്ന് തേച്ച് കൊടുപ്പിക്കണം. നന്നായി ഇതൊന്ന് തേച്ച് കൊടുപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ചറപറയെ കീറി വെച്ച ഒരു പീസ് ന്യൂസ് പേപ്പർ എടുക്കുക. നന്നായിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു പശ ഒന്ന് നന്നായി തേച്ച് കൊടുപ്പിക്കുക കേട്ടോ. അപ്പം ഈ ഒരു പ്രോസസ് നമ്മൾ ഒരു 2-3 ലെയർ ഇതുപോലെ ന്യൂസ് പേപ്പറായിട്ട് മൊത്തമായിട്ട് ഒന്ന് ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 2 ലെയറൊക്കെ ഇട്ടാൽ മതിയാവും. അപ്പം നമുക്ക് ഇതുപോലെ മൊത്തമായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ 2 ലെയർ ഇട്ടിട്ട് ചറപറ ചുറ്റിയെടുത്തിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ഉണങ്ങാൻ വയ്ക്കാനുള്ള സമയമാണ്. അപ്പം എന്തായാലും നമുക്കിതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം കേട്ടോ. ഒരു ദിവസം ഫുള്ളായിട്ട് ഇതൊന്ന് ഉണങ്ങണം. അപ്പം എന്തായാലും നമുക്കിപ്പോൾ രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നാളെ രാവിലെ നമുക്കിതൊന്ന് എടുത്തു നോക്കാം. അങ്ങനെ അടുത്ത ദിവസം കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഗൈസ്. ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുറച്ച് സിമെൻറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ വേറൊന്നും മിക്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സിമെൻറ്റിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുപ്പിക്കാം കേട്ടോ. ഒരുപാട് തിക്കാവണമെന്നില്ല, എന്നാലും ഒരു മീഡിയത്തിൽ തന്നെ നമ്മൾ ഇതൊന്ന് ഇതുപോലെ തേച്ച് കൊടുക്കണം. നമുക്ക് ആദ്യം താഴെ തന്നെ തുടങ്ങാം കേട്ടോ. താഴ്ഭാഗത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല നീറ്റായി നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗത്താണ് അടുത്തായിട്ട് തേച്ച് കൊടുക്കാൻ പോണത്. അപ്പം അത് കുറച്ച് കട്ടിക്കന്നെ തേക്കണം കേട്ടോ. മീഡിയം ആയിട്ട് തേച്ചിട്ടൊന്നും പോരാ, നന്നായിട്ട് നല്ല കട്ടിക്കന്നെ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ അടിയൊക്കെ എങ്ങനെയാണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ബോട്ടിലിൻ്റെ ഷേപ്പ് ആയിരിക്കില്ല, കുറച്ച് കട്ടിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അടിഭാഗത്തൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു തുണ്ട് തെർമോക്കോൾ എടുക്കുകയാണ്. ആ തെർമോക്കോളിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തെർമോക്കോൾ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇനി നിങ്ങളുടെ വീട്ടിൽ തെർമോക്കോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൽ എന്താണുള്ളത്, മരക്കഷ്ണം ആണെങ്കിൽ മരക്കഷ്ണം വരെ യൂസ് ചെയ്ത് ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ മൊത്തമായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ മോൾ ഭാഗമൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കൈ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം കൈ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊള്ളാൻ ചാൻസ് ഉണ്ട്. സിമെൻ്റ് ആണല്ലോ, അതുകൊണ്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്ലൗസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തേച്ച് ഒടിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ മൊത്തമായി തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇതുപോലെ ഇരുന്നിട്ട് ഒരു ദിവസം കൂടെ മൊത്തം ഇരുന്നൊന്ന് ഉണങ്ങി കിട്ടട്ടെ. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം നല്ല അടിപൊളി ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലവർ വേസ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഈ ഒരു തെർമോക്കോളിൽ നിന്ന് അടർത്തി മാറ്റാം. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ ഇതൊന്ന് അടർത്തി മാറ്റാം. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ട് കണ്ടോ, നമ്മുടെ ബേസ് കറക്റ്റായിട്ടുണ്ട്. വെച്ച് നോക്കുമ്പോഴും കറക്റ്റായിട്ട് അധികം ആട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഒരു വുഡൻ പീസിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സാൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പ്രഷർ അതിന് മുകളിലോട്ട് അപ്ലൈ ചെയ്യാം.
അപ്പം അതിനനുസരിച്ചിട്ടാണ് ഒന്ന് സാൻഡായി വരിക. അപ്പം നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പീസസൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സാൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ടെക്സ്ചർ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഫുള്ളായി നമ്മൾ സ്മൂത്തായിട്ടല്ല സാൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ, ചെറുതായിട്ടൊരു ടെക്സ്ചർ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സാൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ എന്തായാലും വൃത്തിയായിട്ട് അത്യാവശ്യം വൃത്തിക്കൊന്ന് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗമൊക്കെ നന്നായി ഒന്ന് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് കുറച്ച് വൈറ്റ് സിമെൻറ്റാണ്. വൈറ്റ് സിമെൻറ്റിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബോട്ടിലോട്ട് നമുക്ക് ഈ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് തിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഈ തിക്നെസ്സൊക്കെ നോക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന തിക്നെസ് തന്നെ വേണമെന്നൊന്നുമില്ല, എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു തിക്കായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. എന്തായാലും രണ്ട് കോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നിർത്താതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ നമ്മളെല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും മൊത്തമായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് കോട്ട് കൂടെ നമ്മൾ ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു 6 മണിക്കൂറിന് ശേഷം കാണാവുന്നതാണ് നിങ്ങൾക്ക്, നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് നല്ല അടിപൊളി ഒന്ന് സാൻഡ് ചെയ്തെടുക്കണം വീണ്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലെ ചെറുതായി ഒന്ന് സാൻഡ് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ ഒരുപാട് ഉരച്ച് കളയരുത് മൊത്തമായിട്ട്, കാരണം ചെറിയൊരു സ്മൂത്ത്നെസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാൻഡ് ചെയ്യണത് കേട്ടോ. രണ്ടാമത് ചെറുതായിട്ടൊന്ന് സാൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലെ സാൻഡ് ചെയ്ത് നന്നായി ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ പെയിൻറ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അടിക്കുന്ന പെയിൻറ് എന്ന് പറഞ്ഞാൽ അക്രിലിക് പെയിൻറ്റാണ്. ഇപ്പോൾ ഒരു ചോപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോപ്പ് പെയിൻറ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ അതിന് മുകളിലോട്ട് കുറച്ച് ഓറഞ്ച് പെയിൻറ് ആട്ടോ അടിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷൻ ഇഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് തുടങ്ങുകയാണ്, അതേപോലെ മുകളിൽ നിന്ന് കുറച്ച് ടച്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ട്രാൻസിഷൻ ഇഫക്റ്റ് തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അടിച്ചിട്ട് കാണാം കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ആ ഒരു ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ടെക്സ്ചർ ഫീലൊക്കെ നമുക്ക് കാണാം. ഇതിന് മുകളിലോട്ട് നമ്മുടെ വാർണിഷാണ് അടിച്ചു കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി വീട് പണിയുടെ ബാക്കി വന്ന വാർണിഷാണ്, അതിപ്പോൾ നമുക്ക് എന്തായാലും ഉപയോഗമായി. നമ്മൾ അത് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. മൊത്തമായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കണ്ടോ നല്ല തിളക്കമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ ഗൈസ്, നല്ല കിഡിൽ ആൻഡ് ഫ്ലവർ വൈസ് റെഡി ആയിരിക്കാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ വേസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഒരു 2 ദിവസം എടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആവും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇല്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും. ബൈ ബൈ.